ജനറൽ ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഡോക്ടർ വൈശാഖ് സദാശിവൻ, ഇപ്പോൾ ഉയർന്നത് നിർദ്ദേശങ്ങൾ മാത്രമാണ്. അക്കാര്യത്തിൽ ലക്ഷദ്വീപിൽ തന്നെ ആദ്യമായിട്ടാകാം പൊതുജനാഭിപ്രായം തേടുന്നത്, ഒക്കെ ശരിയാണ്. ഇതിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങളില്ല. ലക്ഷദ്വീപിൻ്റെ ഡെവലപ്മെൻറ്റിനും നന്മയ്ക്കും വേണ്ടിയാണ് അതിനുതകുന്ന തീരുമാനങ്ങളാണ് ഇത് സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താകാം ഇപ്പോൾ ലക്ഷദ്വീപിനില്ലാത്ത ആശങ്ക കേരളത്തിൽ ഉയരുന്നതും, കേരളത്തിൽ ഇത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതും, കേരളത്തിൽ നിന്നും ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം ഈ ലക്ഷദ്വീപിൻ്റെ ഒരു തനത് സംസ്കാരത്തെ തകർക്കുന്ന, അവരെന്താണോ ഒരു ശീലമായി കൊണ്ടു നടന്നത് ഭക്ഷണ കാര്യത്തിലടക്കം, അതിനെ തകർക്കുന്ന ചില തീരുമാനങ്ങൾ, അതല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടോ? തിരുത്തേണ്ടതായ തീരുമാനങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? ആശങ്ക ലക്ഷദ്വീപിലാണോ കേരളത്തിലാണോ ഉയർന്നത് എന്നതിനപ്പുറം അപ്രകാരം തിരുത്തേണ്ടതായ ചിലത് ഇതിനകത്തുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോ ലക്ഷദ്വീപിൽ നിന്ന് പങ്കെടുക്കുന്ന അവിടുത്തെ നിവാസിയായ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളില്. കാരണം ഇപ്പോ നേരത്തെ റജിലുക്കോ സൂചിപ്പിച്ചതുപോലെ ബീഫ് മാത്രമല്ല സ്കൂളുകളിൽ നിരോധിച്ചിട്ടുള്ളത്, അത് മാംസം ആകപ്പാടെ സ്കൂളുകളിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ നിരോധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷന്റെ മാത്രം കാര്യമല്ല, അത് പൊതുവായ ഒരു വിദ്യാഭ്യാസ മേഖലകളിലുള്ളവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല അവിടുത്തെ രീതി, ഒരുപക്ഷെ അവിടുത്തെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അവിടെ തീരുമാനമെടുക്കുകയും ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്നും നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. ഒരു പ്രദേശത്തെയും തനതായിട്ടുള്ള അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് അവകാശപ്പെടാനോ പറയുവാനോ കഴിയില്ല. എന്നാലേ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില വിഷയങ്ങളിൽ വളരെ ബാലിശമായ ചില കാര്യങ്ങളൊക്കെ നേരത്തെ അദ്ദേഹം റജീലുക്കോ സാർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ അവിടെ എത്തിയത് കൊണ്ടാണ് അവിടെ കോവിഡ് വന്നതെന്ന രീതിയിലൊക്കെയാണ്. ഇപ്പൊ നമ്മള് തൃത്താലയുടെ മുൻ MLA ആയിട്ടുള്ള VT ബൽറാമിന്റെ ഒക്കെ പോസ്റ്റൊക്കെ വായിച്ചാല് സാധാരണ വായിക്കുന്ന ഒരാൾക്ക് തോന്നും ആ ലക്ഷദ്വീപിന്റെ 60% വരുന്ന ആൾക്കാർക്കും കോവിഡ് പിടിച്ച് അത്ര അതിരൂക്ഷമായ അവസ്ഥയിലാണെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇന്നലത്തെ കണക്ക് നോക്കിയാൽ പോലും 250-300 ആ റേഞ്ചിലാണ് ഒരു ദിവസത്തെ കണക്ക് വരുന്നത്. ആകെ ഇവിടെ 6000 താഴെ ആൾക്കാർക്ക് മാത്രമാണ് ഇതുവരെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. 30000 ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞു. 18-44 വയസ്സിനിടയ്ക്കുള്ള ഏകദേശം 1250 പേർക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനും അവിടെ ഇതിനകം എത്തിക്കഴിഞ്ഞു. അപ്പോൾ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ നേരത്തെ ചില മാനദണ്ഡങ്ങളിലെ മാറ്റം പറഞ്ഞു ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. നമ്മൾ കേരളത്തിന്റെ അവസ്ഥയാണ് നോക്കാം. കേരളത്തിൽ ആദ്യഘട്ടം കോവിഡ് അതിരൂക്ഷമായിരുന്നു വന്ന സമയത്തൊക്കെ നമ്മൾ ഇത് പറഞ്ഞ് പല നടപടികളും സ്വീകരിച്ചിരുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ 7 ക്വാറന്റൈൻ ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് വരുമ്പോൾ അത് മാറ്റം ചെയ്യപ്പെട്ടു. ഇവിടെയും സാഹചര്യം മാറിയ സമയത്ത് ഇപ്പോൾ 1-2 കേരളത്തിൽ വന്നിട്ട് പോകുന്ന ആൾക്കാർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമല്ലാതായി, ക്വാറന്റൈൻ നിർബന്ധമല്ലാതാക്കി മാറ്റപ്പെട്ടു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 4 കടലുകൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഈ ഒരു ജീവസമൂഹത്തില് നാളികേരവും മത്സ്യസമ്പത്തും മാത്രമാണ് തനതായിട്ട് അവിടെ ഉള്ളത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനവർക്ക് ഒന്നുകിൽ കേരളത്തെയോ അല്ലെങ്കിൽ കർണാടകത്തിന്റെ മംഗലാപുരം എയർപോർട്ട് തുറമുഖം പോലെയുള്ളവയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനതയ്ക്ക് അവരെ പരിപൂർണമായും അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല. അതിലൊരുപാട് മാറ്റം വരണമെന്ന് അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ CPMന്റെ അവിടുത്തെ പല പാർട്ടിയുടെ ആൾക്കാർ തന്നെ ആവശ്യപ്പെടുവാൻ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ലഭിക്കാതെ വരുമെന്ന സമയത്താണ് ക്വാറന്റൈനിൽ ആ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയത്. അപ്പോൾ പോലും RT-PCR നെഗറ്റീവ് RT-PCR ഉള്ള ഒരാൾക്ക് മാത്രമാണ് അവിടെ വരാൻ കഴിയുക എന്നുള്ളതായിരുന്നു. പിന്നെ അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടുത്തെ പട്ടാള ക്യാമ്പുകളിലാണ്. കാരണം സ്ഥലം മാറി വരുന്ന പട്ടാള ഉദ്യോഗസ്ഥരും ആ ഒരു പ്രദേശങ്ങളിൽ നിന്നാണ് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ എല്ലാവരും പറയുന്നത് പോലെ 80000 ജനസംഖ്യയുള്ള ആ ഒരു പ്രദേശത്ത് ആക്റ്റീവായിട്ട് 1000 താഴെ മാത്രം ആൾക്കാർക്ക് മാത്രമാണ് കോവിഡ് ഉള്ളത്. എന്നാൽ ഇവിടെ നടത്തുന്ന ഒരു പ്രചണ്ഡമായ പ്രചരണം എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും കോവിഡ് ആണെന്ന രീതിയിലുള്ള ഒരു ബോധപൂർവമായിട്ട് ഞാൻ ആണ് പറഞ്ഞത്. ലക്ഷദ്വീപിന് പോലും ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. ഇത്തരം ചർച്ചകളൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കേരളത്തിലാണ്. അല്ല, അതാണ് പ്രശ്നം ഡോക്ടർ വൈശാഖ്. ഇത് മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ സ്കൂളുകളിലെ മാംസാഹാരം വിലക്കിയ തീരുമാനം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന മറ്റൊന്നാണ് ഈ മദ്യമൊഴുക്കാനുള്ള അനുമതി നൽകി എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഈ കോവിഡ് പ്രോട്ടോകോൾ അട്ടിമറിക്കപ്പെട്ടു, അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ തകർത്തു എന്നുള്ളതൊക്കെ അതൊന്നും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ ഒരു മറ്റേ ആംഗിളുമായി ബന്ധപ്പെട്ടതല്ല. അത് വേണമെങ്കിൽ ചർച്ച ചെയ്ത് തിരുത്താവുന്ന ഒന്നേ ഉള്ളൂ.
ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ വിമർശനം ഉന്നയിക്കപ്പെടുന്നവരുടെ വിമർശനം ഉന്നയിക്കുന്നവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇതാ മാംസാഹാരം വിലക്കിയിരിക്കുന്നു, ഇതാ മദ്യമൊഴുക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു തനത് പ്രാദേശികതയുണ്ടല്ലോ, തനത് ഒരു സാംസ്കാരിക ബോധമുണ്ടല്ലോ, അതിനെ തകർക്കാനാണ് ഈ തനത് എന്ന് പറയുന്ന ആ സംഗതിയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആംഗിളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം ഈ വിമർശനങ്ങൾക്ക് പിറകിലുണ്ടോ എന്നാണ് വ്യക്തിപരമായി ഞാൻ സംശയിക്കുന്നത്. വൈശാഖ്, ഇതിലിപ്പോ ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ അസംബന്ധ ജടിലമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. കാരണം അവിടെ തദ്ദേശീയരായ ഒരു ജനതയ്ക്കും മദ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബാറുകളോ സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ തുടങ്ങാനുള്ള ഒരു നടപടികളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ചെയ്തത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ അവിടെയുള്ള ചില ദ്വീപുകളിലെ ഹോട്ടലുകളിൽ വിനോദസഞ്ചാരികൾക്ക് മദ്യം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിപ്പോ ബംഗാരം പോലെയുള്ള അവിടെയുള്ള ദ്വീപുകളുണ്ടായിരുന്നു. അത് ഈ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽക്ക് അതുള്ളതാണ്. എന്നാൽ നിലവിലെ വിനോദസഞ്ചാര സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മിനിക്കോയിലെയും കവരത്തിയിലെയും ഹോട്ടലുകളിൽ വിനോദസഞ്ചാരികൾക്ക് മദ്യം നൽകുവാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതിനെയാണ് ഇവർ ഈ പറയുന്ന ഒരു ആംഗിളിൽ മദ്യം ഒഴുക്കുവാനായിട്ട് ശ്രമം നടത്തുന്ന രീതിയിൽ വളച്ചൊടിക്കുന്നത്. ഇതുപോലെ നിരവധി വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടി എന്നിട്ട് അമൂലിനെ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ആരോപണം അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പൊ കുത്തക സംവിധാനങ്ങൾക്ക് അവസരം ഒരുക്കുന്നു എന്നൊക്കെയാണ് വാദങ്ങൾ വരുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാല് ഈ പറഞ്ഞ ലക്ഷദ്വീപില് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ടേ രണ്ട് ഡയറി ഫാമുകളെ ഉള്ളൂ. രണ്ട് ഡയറി ഫാമുകളിലും കൂടെ ആകെ ഉള്ളത് 10 പശുക്കളാണ്. ഈ 10 പശുകളിൽ നിന്നും ശരാശരി ഒരു 100 ലിറ്റർ പാലാണ് ഒരു ദിവസം കിട്ടുക. ഈ 100 ലിറ്റർ കൊണ്ട് 80,000 പേർ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു കോസ്റ്റ് ഓഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലിത്തീറ്റയും മറ്റ് സാധനങ്ങളും ഒക്കെ ഈ പറഞ്ഞ കോഴിക്കോട് നിന്ന് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുപോകണം. പുല്ല് പോലും മിനിക്കോയി പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മാത്രമാണ് കൊണ്ടെത്തിക്കേണ്ടത്. 1 ലിറ്റർ 35 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 700-800 രൂപയാണ് അവർക്ക് ചെലവ് വരിക. അപ്പൊ ഈ ഒരു പ്രഹസനം കണ്ടിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് ചോദിച്ചത് എന്തിനാണ് ഈ ഒരു പാഴ്ചെലവ്, ദൗർലഭ്യം, എല്ലാവർക്കും അത് ലഭ്യമാക്കാനും പറ്റുന്നില്ല. അതിനേക്കാളും നല്ലത് അവിടെയുള്ള സഹകരണ സംവിധാനങ്ങളിലൂടെ അമൂലിന്റെ കവർ പാലുകൾ വിതരണം ചെയ്താൽ പോരെ, ഈ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അപ്പൊ ഇതിന് ചില രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ പോലുള്ളവർ മാത്രമാണ് ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിയന്തരമായ കാര്യങ്ങൾ കിട്ടണം. ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ബേപ്പൂർ തുറവുമായി ബന്ധപ്പെട്ടിട്ട് എളമലം കരീം ഒരു വലിയ ദുരാരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കണം. കാരണം ഇപ്പോഴും കൊച്ചിയും കോഴിക്കോടും ഒക്കെ തന്നെയാണ് ഏറ്റവും അടുത്തുള്ള പ്രദേശം ലക്ഷദ്വീപിന് അക്സസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ പോകുന്നത്. പക്ഷേ ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തിനാണ്, സാധാരണ വിഷയങ്ങൾ എന്താണ് സാമഗ്രികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല പറയുന്നത്, മറിച്ച് കേന്ദ്ര സർക്കാർ നേരിട്ട് അവിടെ എത്തിക്കുന്ന പെട്രോള്, അതുപോലെ ഗ്യാസ്, മണ്ണെണ്ണ പോലുള്ള കാര്യങ്ങൾ അത് മംഗലാപുരം തുറമുഖത്ത് നിന്ന് കയറ്റി അയക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞ എളമരം കരീമിന്റെ CITU പോലെയുള്ള സംഘടനകൾ തന്നെയാണ്. അവരുടെ നോക്കുകൂലിയും ഇവിടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് അവിടുന്ന് വീണ്ടും മറ്റൊരു പ്രദേശം വീണ്ടും ഈ സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ ആ വരുന്ന പാഴ്ചെലവുകളും ഒക്കെ കണക്കിലെടുത്താണ്. അത് ആ ഒരു കാര്യം ഒരുപക്ഷെ അവിടുത്തെ MP പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. MP പോലും പറയുന്നത് മംഗലാപുരവുമായിട്ട് നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃത്യമായ രീതിയിൽ അവർ കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ കുറവുകളെയൊക്കെ നമ്മളെല്ലാം അതിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് ഈ ചർച്ച. യെസ്, അതാണ് പ്രശ്നം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ മറ്റൊരു ആംഗിളിൽ കാര്യങ്ങളെ കാണുന്നതിന്റെ ഒരു അപകടം ലക്ഷദ്വീപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ബേപ്പൂരിന്റെ കാര്യം തന്നെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ നോക്കുകൂലി സംവിധാനങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം നമ്മളൊക്കെ നേരിട്ടും അല്ലാതെയും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ലക്ഷദ്വീപ് ഇത്രയായാൽ പോരാ, ഇതിനപ്പുറമാകണം ലക്ഷദ്വീപ് എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഭരണാധികാരി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പിറകിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നതടക്കം ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒന്നാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണൽ അജണ്ടയുണ്ടോ, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ടോ എന്നത് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ തദ്ദേശീയമായ തലത്തിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു, അത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത് ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ആയതുകൊണ്ട് മാത്രം കേരളത്തിൽ നിന്നും എതിർപ്പ് ഉയരുകയാണോ, അതോ ഇതിൽ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ പാടില്ലാത്ത തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് പറയാം, അതിനപ്പുറം അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കുക, അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും നിർദ്ദേശങ്ങളെയും വിമർശിക്കുക എന്ന ഒരു അന്ധമായ രാഷ്ട്രീയവൽക്കരണം ഈ എതിർപ്പിന്റെ പിറകിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അദ്ദേഹം ഒരു BJP-ക്കാരനോ അല്ലെങ്കിൽ പഴയ RS-കാരനായതുകൊണ്ടോ അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കുന്ന കാര്യം നോക്കുന്നാൽ
ബി ജെ പി ഭരിക്കുന്നതല്ലേ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആളല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇദ്ദേഹത്തെ മാറ്റാനും വരാൻ പോകുന്നത് ഒരു ബി ജെ പിക്കാരനായിരിക്കും, ആർ എസ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അവിടെ അല്ല പ്രശ്നം. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ആ ജനതയെ എങ്ങനെ ബാധിക്കുന്നു, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മാംസാഹാരം സ്കൂളിൽ നിന്ന് എന്തിനു വേണ്ടി അദ്ദേഹം ഒരു ചർച്ച കൂടാതെ അദ്ദേഹം നിരോധിച്ചു. അവരുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് അറിയാലോ, അവർക്ക് അവർ മത്സ്യവും മാംസവും കഴിക്കുന്നവരാണ്, അത് എടുത്തു. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത്, നിങ്ങളിപ്പോ ഈ കാശ്മീരിൽ പുതിയ കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്, കാശ്മീരിൽ ആർക്കും ഭൂമി വാങ്ങാം. എന്തുകൊണ്ടാണ് കാലാകാലങ്ങളില് ഈ ഭരണഘടനയിൽ പോലും ഇതുപോലെ പ്രദേശങ്ങൾക്ക് ലാൻഡിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അവർക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനും മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കൂടെ അവിടെ? അതുകൊണ്ടാണ് ലാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഇപ്പൊ മിസോറം നമുക്ക് ഭൂമി വാങ്ങാൻ കഴിയില്ല, അതിനാൽ പക്ഷെ വാങ്ങാൻ കഴിയില്ല, മേഘാലയ വാങ്ങാൻ കഴിയില്ല, നാഗാലാൻഡ് വാങ്ങാൻ കഴിയില്ല, ലക്ഷദ്വീപിൽ നമുക്ക് വാങ്ങാൻ എന്തുകൊണ്ട് കഴിയാത്തത്? അത് അവര് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണ്, അവർ ട്രൈബ്സ് അല്ലേ ലക്ഷദ്വീപുകാര്. നമ്മുടെ ഇവിടെ ഉള്ള ഏതെങ്കിലും ആൾക്കൊരു മത്സരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടെന്ന് അവരുടെ ആ പ്രൊട്ടക്റ്റഡ് ട്രൈബാണ്. അപ്പൊ അത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മെയിൻലാൻഡിൽ നിന്നും പണവുമായി അവിടെ ചെന്ന് അവരുടെ സംസ്കാര രീതിയിൽ ഇത് മുഴുവൻ വിലക്ക് വാങ്ങാൻ പാടില്ല. പക്ഷെ നിങ്ങൾ കാശ്മീർ അടുത്ത് മാറ്റി ആർക്കും ഭൂമി വാങ്ങാനും കൊണ്ടുവന്നു, അതാണ് സംശയം. ഇപ്പൊ കാശ്മീരിലെ നിങ്ങൾ യൂട്ടിയാക്കി മാറ്റിയപ്പോഴേക്ക് എന്താ ഒരു മാറ്റം കൊണ്ടുവന്നത്? ആർക്കും ഭൂമി മേടിക്കാം. നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ മുതലാളി പറഞ്ഞ അവിടെ ഇപ്പൊ വാങ്ങാൻ പക്ഷെ വാങ്ങാൻ കഴിച്ചിട്ടില്ല, അവിടെ ഇപ്പോഴും ശാന്തതയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തീരുമാനങ്ങൾ വരുമ്പോഴേക്കും അവിടെ ആശങ്ക ഉണ്ടാകുന്നു. നേരത്തെ അവിടെ പങ്കെടുത്ത ലക്ഷദ്വീപില് അദ്ദേഹം സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം സമ്മതിക്കുമോ അവിടെ ഭൂമി മറ്റുള്ളവർക്ക് വാങ്ങാൻ കൊടുക്കാൻ പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡൊമിനിക് പ്രസന്റേഷനിലേക്കും മറ്റ് അതിഥികളിലേക്കും ചർച്ചയുടെ അടുത്ത അരമണിക്കൂറിലേക്കും അവസാന അരമണിക്കൂറിലേക്കും തിരിച്ചെത്താം. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ചർച്ചയുടെ അവസാന അരമണിക്കൂറിലേക്ക് പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഈ സ്കൂളുകളിൽ മാംസാഹാരം വിലക്കിയ തീരുമാനമടക്കം അവിടെ പ്രാദേശിക തലത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായുള്ള കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം നടപ്പാക്കിയതാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, അതിലടക്കം അവിടെ വ്യാപകമായ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഉയർന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കേരളത്തിൽ മാത്രം ഉയരുന്ന ഒരാശങ്കയാണോ? കേരളത്തിൽ മാത്രം ഇത് പൊടുന്നനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് പിറകിൽ ന്യായമായ ഒരു ടൂൾ കിറ്റ് പോലുള്ള സംഗതികൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതായ സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. അതായത് അതിവിചിത്രമായ ഒരു വാദങ്ങളാണ് ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ പേര് പിന്നെ രാഷ്ട്രീയ നിരീക്ഷണോട് പറഞ്ഞത്. അതായത് ലക്ഷദ്വീപിൽ ആകെ 10 പശുവുള്ളൂ, 2-5 പശുക്കൾ വെച്ചുള്ള അഡ്മിനിസ്ട്രേഷൻ കീഴിലുള്ള 2 പശുവാമയുണ്ട്. താങ്കളുടെ പോയിന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല സുഹൃത്ത്, ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അവിടുത്തെ രണ്ടാമത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് പശു വളർത്തലും അതിലൂടെയുള്ള പാലുൽപാദനവുമാണ് ആ ദ്വീപ സമൂഹത്തിലെ രണ്ടാമത്തെ വരുമാന മാർഗം. നിങ്ങൾക്കറിയോ, നിങ്ങൾ എന്ത് മനസ്സിലായിക്കൊണ്ട് ചർച്ചയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു? പശുവുള്ളോ 80,000 ആൾക്കാർ പറയരുത്, നമ്മള് ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ കേൾക്കുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള ഫാമുകളുടെ കാര്യമാണ് സംബന്ധിച്ചിട്ടാണ് എന്നെ ഒഴിവാക്കരുത് സുബീഷെ. നിങ്ങൾ എന്തായാലും സമയം തരത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു. അല്ല റജി പറഞ്ഞോളൂ, റജി പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞതിലുള്ള ഒരു വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. റജി റജി ക്ഷോഭിക്കണ്ട, പറഞ്ഞോളൂ. സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നുണയടിക്കാവോ? അവിടെ നിങ്ങൾ പറഞ്ഞത് 80,000 പേർക്ക് ഉള്ള ദ്വീപ സമൂഹത്തിന് ഈ 10 പശുക്കളെ കൊണ്ട് തികയത്തില്ല, അതുകൊണ്ട് അമൂലിന്റെ പ്രോഡക്റ്റിന് ഇറക്കുമതി ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം അവിടെ നടന്ന കാര്യം എന്നുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ പോലുള്ളവർ ഈ ഡൊമിനിക് സാർ ഞങ്ങളെ പോലുള്ളവർ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അല്ല പറഞ്ഞോളൂ റജി, പറഞ്ഞോളൂ, മനസ്സിലായ കാര്യം പറഞ്ഞോളൂ. വൈശാഖിന് വിയോജിപ്പുണ്ടെങ്കിൽ വൈശാഖ് അത് തുടർന്ന് രേഖപ്പെടുത്തും. റജി പറയൂ. നിങ്ങളത് മനസ്സിലാക്കി, ഈ അഡ്മിനിസ്ട്രേറ്റർ 3 ദിവസം വരെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വകാര്യ മേഖലയുടെ പശു വളർത്തലെല്ലാം നിരോധിച്ചുകൊണ്ട് അവിടെ മുഴുവൻ പിന്നെ പാലുത്പാദനങ്ങളും ഈ അമൂലിന്റെ ഇറക്കുമതി ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞോ ആ കാര്യങ്ങള്? രണ്ടാമത്തെ കാര്യങ്ങൾ, അവിടുത്തെ അംഗനവാടികൾ പൂട്ടിയിരിക്കുന്നു, പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ആ പിന്നെ ലക്ഷദ്വീപിൽ പൂട്ടി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജെപിയുടെ പ്രതിനിധി അറിയുന്നുണ്ട്, അതെ ആ നാട്ടുകാരനല്ലേ, അവിടെ അടച്ചിട്ടിരിക്കുന്നു. അതുപോലെ പിന്നെ മത്സ്യത്തൊഴിലാളികളെ തീവ്രവാദികളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചരിത്രം നിങ്ങളോട് പറയാം, 2012 സോമാലിയയിൽ നിന്നുള്ള 12 പേരടങ്ങുന്ന ഒരു ആയുധ സംഘം അവിടെ ഒരു ചെറു ബോട്ടിൽ ലാൻഡ് ചെയ്തു. അന്ന് അവരെ പിടിച്ച് കസ്റ്റഡിയിൽ എടുത്ത് ജയിലിലടച്ചാണെന്നറിയോ അവിടുത്തെ പോലീസാ? അന്ന് നിങ്ങളുടെ ഈ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നില്ലല്ലോ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ ഞാനും പറയാൻ കൊണ്ടുവന്ന കാര്യം, ഈ അജണ്ടയുടെ പിന്നാമ്പുറം ഇത് ചുമ്മാ പച്ചക്കണ്ടോന്നുമല്ല. കേന്ദ്ര സർക്കാർ അവിടെ ഒരു വലിയ ടൂറിസം പദ്ധതി
കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആരാന്നറിയോ? ഇപ്പോഴത്തെ പിന്നെ ദേശീയ വൈസ് പ്രസിഡന്റായ ബി ജെ പിയുടെ എ പി അബ്ദുള്ളക്കുട്ടി, അദ്ദേഹത്തിന്റെ സൈറ്റിക്കാരുന്നു, അദ്ദേഹത്തിന്റെ ബേസിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. ആരാണ് അവിടെ കൊണ്ടുവരുന്നത്? മുകേഷ് അംബാനിയാണ്. കേന്ദ്ര സർക്കാരിന്റെ അറിവോടുകൂടി അവിടുത്തെ ദ്വീപസമൂഹങ്ങളിൽ ഒരു വലിയ ദ്വീപ് തന്നെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുത്ത് ഒരു വലിയ ടൂറിസം പ്രോജക്ട് അവിടെ കൊണ്ടുവരാനായിട്ടുള്ള സ്വകാര്യ കുത്തൊഴുക്ക് കൊടുക്കാൻ ഞങ്ങളെ പ്ലാനിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എ പി അബ്ദുള്ളക്കുട്ടിയാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹം അംബാനിയുടെ പേരൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ദ്വീപ സമൂഹത്തിലെ ജനങ്ങളെ ഇത്തരം കാര്യങ്ങളിലേക്ക് മനസ്സ് തയ്യാറെടുപ്പ്. അല്ല റജി, ഞാൻ തിരിച്ചു പോയിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ സ്കൂളിൽ മാംസാഹാരം വിലക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. ഇപ്പോൾ മറ്റു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ഈ അബാനിഫിക്കേഷനുമായി കണക്ട് ചെയ്യുന്നു. വാസ്തവത്തിൽ എന്തിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? അല്ല, സത്യം പറയണമെന്നുണ്ട്, അവര് ജീവിച്ച് അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അവരുടേതായ സുഖകരമായ ഒരു ജീവിത വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതുവരെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിക്കുന്ന ജനവിഭാഗത്തെ അവരൊരു വളരെ മോസ്റ്റ് പ്രീഷ്യസ് ട്രൈബൽ പിന്നെ വിഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്ര സഭ പോലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുവരെ അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ, അതെല്ലാം വെട്ടിവിറച്ചിക്കൊണ്ട് അവിടെ സ്വകാര്യ വ്യക്തികൾ കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റീവ് സംവിധാനങ്ങൾ കയറി ആ ദ്വീപ സമൂഹത്തിൽ ഇതുവരെ എൻജോയ് ചെയ്തിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ മുഴുവൻ തകർക്കാനായിട്ടുള്ള ഒരു അജണ്ടയാണ്. ഞാനത് ഈ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾ നിഷേധിക്കാമെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം. ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ അതുകൂടെ കേട്ടോളൂ. ഈ ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ എത്ര ലാഘവത്തോടെയാ പറഞ്ഞ ഇപ്പൊ 500 പേരുടെ കോവിഡിനെ കുറിച്ചുള്ള താങ്കളുടെ വിശദീകരണം എത്ര ലാഘവത്തോടെയാ? ഈ കേരളത്തിൽ 8-8 രോഗികൾ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. 620 രോഗികൾ ഈ രാജ്യത്ത് മൊത്തം ഉള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അതേതാണ്ട് 5 മാസം നീണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ രാജ്യത്ത് 300,000 പേര് മരിച്ചു. ദിവസേന 400,000-300,000 ആൾക്കാർ കോവിഡ് രോഗികൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കേരളത്തിൽ മരിച്ചിരിക്കുന്നു 6,000+ പേര്. അപ്പൊ നിങ്ങൾ എത്ര ലാഘവത്തോടുകൂടിയാ ഈ പറയുന്ന 80,000 മാത്രമുള്ള ഒരു ജനസംഖ്യ താമസിക്കുന്ന ലക്ഷദ്വീപിൽ ഇപ്പൊ ഇതുവരെ 600 പേരെ ആയിട്ടുണ്ട്. ഒന്ന് പ്രശ്നമായിരുന്നു സുഹൃത്തെ, നിങ്ങൾ അറിയണം. ഇതേ ആള് തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കുന്നത്. നിങ്ങൾക്കറിയോ കോവിഡിന്റെ പിന്നെ മാനദണ്ഡങ്ങളിൽ ഒരു മാറ്റം ഇതുവരെ ആരും വരുത്തിയിട്ടില്ല. അതുപോലെ ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത് പിൻവലിച്ചത് എപ്പോഴാ? കഴിഞ്ഞ മാസമാണ് പിൻവലിച്ചത്. 3 മാസം മുമ്പാ പിൻവലിച്ചത്. അതിനുശേഷമാണ് അവിടെ കോവിഡ് 1 വർഷത്തിനുശേഷം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ ജീവൻ അവിടുത്തെ മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ പ്രവൃത്തിയെ താങ്കൾ ഇത്രയ്ക്ക് ലാഘവത്തോട് സംസാരിക്കോ? ഞാൻ അതിനാണ് കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിൽ താരതമ്യപ്പെടുത്തിയത്. ഇന്ന് കേരളത്തിൽ അങ്ങനെ അന്ധമായി എതിർക്കല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റി, അവർക്ക് അവിടെ ഒരു ബദൽ സംവിധാനം, ബദൽ സൗകര്യം ഒരുക്കിയിട്ടാണ് അത് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിന് പിറകിലൊരു വിശാലമായ താല്പര്യവും ലക്ഷദ്വീപിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു തീരുമാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അത് ശരിവെക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എതിർക്കത്തില്ല. കാരണം ആ ജീവ ആ അവിടുത്തെ പിന്നെ 80,000 പിന്നെ വരുന്ന ഏറ്റവും മനോഹരമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന സൗഹാർദ്ദമായിട്ടുള്ള യാതൊരു ക്രൈമും ഇല്ലാത്ത, നേരത്തെ ഇവരൊക്കെ പറഞ്ഞില്ല അവിടെ ക്രൈം റിപ്പോർട്ട് ചെയ്യണം, ഞാനിപ്പോ അത് നോക്കുമായിരുന്നു, അവിടെ ലെസ് ക്രൈം ഇല്ല, ഇന്ത്യയിലെ ഏറ്റവും കുറവ് ക്രൈം ആ സ്ഥലത്താ. അത് ഒന്നോ രണ്ടോ മാത്രം, അതെന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമുള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല, അവിടെ ലെസ് ആണ്. നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ദൈവ സമൂഹത്തിലെ ജനങ്ങളെ ഇതുപോലെ വക്രീകരിച്ച് അപമാനിക്കരുത്. ഇത് അവരും കേട്ടോണ്ടിരിക്കുന്ന. ശരി, അപ്പോൾ നിങ്ങൾ ഈ തീരുമാനങ്ങളിലെ ശരികേടിനെ തന്നെയാണ് എതിർക്കുന്നത്? പ്രഫുൽ പട്ടേലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അല്ല, ഈ തീരുമാനങ്ങളിലെ ശരികേടിനെ തന്നെയാണ് നിങ്ങൾ എതിർക്കുന്നത്? അത്രയും സത്യസന്ധമാണല്ലോ, അത്രയും ആത്മാർത്ഥമാണല്ലോ. അല്ല, ഒന്നുകൂടെ പറയട്ടെ, ആ പ്രഫുൽ പട്ടേൽ എന്ന് പറഞ്ഞ ഇതുവരെ അവിടെ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരിൽ മഹാഭൂരിപക്ഷം എയ്തർ IAS ഓർ IPS ആ. ഈ രാഷ്ട്രീയക്കാരനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാ, അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലേ ഈ പറയുന്നത്? നിങ്ങളെന്താ ആലോചിച്ച് നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ 2012 അവിടെ പിടിച്ചെടുക്കാനായിട്ട് പണ്ട് LTTക്കാർ മാലി പോയതല്ല, 12 പേരുടെ ഒന്നാ അവരെ പിടിച്ചകത്തോട്ട് അവിടുത്തെ പോലീസ് അന്ന് നിങ്ങൾ കൊണ്ടായിട്ട് എന്തിനവിടെ കൊണ്ടായിട്ട് ഏതെങ്കിലും ഒരു ലക്ഷദ്വീപുകാരനെ ഒരു ബൈക്ക് വരുന്നതിന്റെ പേരിൽ എവിടെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 22 നോട്ടിംഗ് മൈലിന് ദൂരെ വെച്ച് ഒരു ശ്രീലങ്കൻ ബോട്ടിൽ നിന്ന് കുറച്ച് മയക്കു മരുന്ന് മേടിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ലക്ഷദ്വീപിൽ ഗുണ്ടായിട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ഗുണ്ടായിട്ടിന്റെ പേരിൽ ഇപ്പൊ അവിടെയാണ് 32 പേരെ അകത്താക്കിയിട്ടുണ്ട്. ഈ ബാനർ കെട്ടിയവരുൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ പ്രതികരണം നടത്തിയാൽ ഈ ആക്ടിന്റെ പേര് ജയിലിലിടുവാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് അവിടെ താപനം അടിക്കാനും ഇതുവരെയുള്ള ലക്ഷദ്വീപിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട്. ശരി ശരി റജി, റജി എന്തായാലും റജിയുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയാണ് അഡ്മിനിസ്ട്രേറ്റർ ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു. ഞാൻ ഈ ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
ജനറൽ ഡിബേറ്റ് തുടരുന്നു. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഡോക്ടർ വൈശാഖ് സദാശിവൻ നേരത്തെ റജി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ആ സർക്കാർ ഫാമുകളുടെ കാര്യമാണ് സൂചിപ്പിച്ചത്, അല്ലാതെ ബാക്കിയുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഞാൻ കോവിഡുമായി വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഞാൻ അവിടെ മരണനിരക്കിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അവിടെ കോവിഡ് ബാധിച്ച ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. 80,000 അല്ല, അതാണ് പറഞ്ഞത്. അത് ഏകദേശം സമാനമായ കണക്ക് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറയുമ്പോ അല്ല, 3.5 കോടിയുള്ള ഒരു കേരളത്തില് ഇന്നിപ്പോ 22 ലക്ഷത്തോളം ആൾക്കാർക്ക് കേരളത്തില് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പെർസെന്റേജ് വൈസ് നോക്കിയാൽ മതി താങ്കള്. സുഹൃത്തെ, അവിടെ ഒരു വർഷക്കാലത്തേക്ക് ഒരൊറ്റ കോവിഡ് രോഗി ഉണ്ടായില്ല, കാരണം അവർ അതുപോലെ അത് പ്രൊട്ടക്ട് ചെയ്തു. ഇത് റിലാക്സ് ചെയ്താണ് അവിടെ കോവിഡ് വന്നത്. പറയട്ടെ റജി, വൈശാഖ് കംപ്ലീറ്റ് ചെയ്യട്ടെ. വാക്സിനേഷൻ കൊടുക്കാതിരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നേ? നേരത്തെ മുൻപ് സംസാരിച്ച ലക്ഷദ്വീപിൽ ആള് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, എത്ര നാള് നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ സാമഗ്രി വെജിറ്റബിൾസിനായിരുന്നാലും ഗ്രോസറിക്കായിരുന്നാലും ഒക്കെ മറ്റ് കേരളം പോലുള്ള പ്രദേശങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലത്തെ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈ രീതിയിൽ പൂട്ടിയിട്ടാക്കി വെക്കാനായിട്ട് പറ്റും? സ്വാഭാവികമായിട്ട് കേരളത്തിൽ പോലും മാറ്റം ഉണ്ടായില്ലേ? നേരത്തെ സംസാരിച്ച എന്റെ പ്രിയ സുഹൃത്ത് BJP അവിടുത്തെ ആളാ. അദ്ദേഹത്തിന് ഈ നിയമങ്ങൾ, ഈ മനുഷ്യാവകാശ ലംഘന നിയമങ്ങളെയൊക്കെ അദ്ദേഹത്തിന് അംഗീകരിച്ചേ പറ്റൂ, സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഗതികളോട് പറഞ്ഞതാ ഈ മുൻധാരണയാണ് പ്രശ്നം. വൈശാഖ് കംപ്ലീറ്റ് ചെയ്യൂ, എന്നിട്ട് ഞാൻ സിറാജിലേക്ക് വരാം. അല്ല, നിങ്ങള് റജി സാർ, നിങ്ങള് ലക്ഷദ്വീപിനെ കുറിച്ച് വളരെ ആവേശകരമായ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദ്വീപിൽ പോയ പരിചയം, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മുഖ്യ വരുമാനം, പിന്നെ അവിടെ ഈ അനിമൽ ഹസ്ബൻഡ് എന്താണ് ആടിന്റെ പശുവിന്റെ പാല് വിറ്റിട്ടാണെന്ന് പറഞ്ഞ അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. അത്തരം തെറ്റിദ്ധാരണകൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ലക്ഷദ്വീപിലെ മുഖ്യ ജനങ്ങളുടെ മുഖ്യ വരുമാനം മത്സ്യബന്ധനവും നാളികേരവുമാണ്. ഇവിടെ ഈ ഓർഡർ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ തെറ്റാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള പിന്നെ കർഷകർ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. ഇതൊരു ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. ഈ ഓർഡർ ഇതാ, ഈ ഓർഡർ വെറ്റിനറി അസിസ്റ്റന്റ് സർജൻമാർക്ക്, ഓരോ ദ്വീപിലുള്ള അസിസ്റ്റന്റ് സർജൻമാർക്ക് കൊടുത്തിട്ടുള്ളത് വെറ്റിനറി ഡയറക്ടറുടെ ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ പറയുന്നത് സെക്രട്ടറി അനിമൽ ഹസ്ബൻഡറി യൂട്ടി ഓഫ് ലക്ഷദ്വീപ് ഡയറക്ടർ ടു ക്ലോസ് ആൾ ദ ഡയറി ഫാംസ് റൺ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി. സാർ, ലക്ഷദ്വീപിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി നടത്തുന്നത് 2 യൂണിറ്റുകളേ ഉള്ളൂ സാർ, 2 യൂണിറ്റുകളേ ഉള്ളൂ. കവരത്തിയിലും മിനിക്കോയ് ദ്വീപിലുമാണ്. അവിടെ മിനിക്കോയ് ദ്വീപിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് CO2 എന്ന് പറയുന്ന പുല്ല് കൃഷി ചെയ്യുന്നത്, മിനിക്കോയ് ദ്വീപിൽ മാത്രമാണ്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 1 ലിറ്റർ പാല് അവിടെ വിൽക്കുന്നത് 35 രൂപയ്ക്കാണ്. ഈ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെലവ് 845 രൂപയാണ്. 100 ലിറ്റർ താഴെ മാത്രമേ പാൽ അവിടെ ലഭ്യമാകുന്നുള്ളൂ. ആരെന്താ പറയുന്നത്? അങ്ങനെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വരുമാനം ഈ അനിമൽ ഹസ്ബൻഡറി പൂട്ടിയതുകൊണ്ടൊന്നും നിലച്ചു പോകാൻ പോകുന്നില്ല. അവിടെ ഉള്ള ആ യൂണിറ്റ് പൂട്ടുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ദുഃഖ ചില കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാല് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലെടുക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റേണ്ടി വരും. ചില കരാർ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും എന്നല്ലാതെ അവിടെ ഈ 90 ലിറ്റർ താഴെയുള്ള കവരത്തിയിലെ VIP കൾക്ക് മാത്രമേ ഇതിൻ്റെ മറ്റേ ഇത് ലഭ്യത ഉള്ളൂ. ഞാൻ അമിനിദ്വീപ് സ്വദേശിയാണ്. എൻ്റെ ദ്വീപിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയുടെ കീഴിൽ പിന്നെ പശുവും പാലില്ല. ഞങ്ങൾ സ്വകാര്യ വ്യക്തികളെടുത്തുനിന്ന് വാങ്ങുന്നതാണ്. അത് ലേലം വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് ലേലം വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി. സാർ, കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആണോ പാല് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മുട്ട കൊടുക്കുന്നത്? ലക്ഷദ്വീപിൽ മാത്രമേ ഇന്ത്യയിൽ ഇതുവരെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി നടത്തിയിട്ടുള്ളൂ. അതൊരു മാതൃകയായിട്ട് ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ പശുക്കളുണ്ട്, അവർ കറവ് നടത്തുന്നുണ്ട്, പാല് വിൽക്കുന്നുണ്ട്. അത് വ്യക്തികളുടെ മറ്റേ ഇത് ലഭ്യമാണ് അവിടെ. നമുക്ക് സമീപിച്ചാൽ വീടുകളിൽ പോയാൽ കിട്ടുമല്ലോ പാല്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി അവരുടെ ഒരു 100 ലിറ്റർ താഴെ മാത്രം പാല് കിട്ടുന്ന ഒരു സംരംഭം അവർ ഉപേക്ഷിക്കുകയാണ്. റജി എന്തോ പറയുന്നുണ്ട് ആ വിഷയത്തിൽ. റജി പറഞ്ഞോളൂ. നല്ല ഡിബേറ്റ് ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് ഇനി അവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടിരിക്കുന്നു, ശരിയാണോ? എന്തിനാണ് അംഗൻവാടികൾ പൂട്ടിയിരിക്കുന്നത്? അങ്ങ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അവിടുത്തെ ഞാൻ പറഞ്ഞ അവിടുത്തെ രണ്ടാമത്തെ വരുമാന മാർഗം ചർച്ച ആദ്യം പറഞ്ഞത് ഫിഷിംഗ് ആൻഡ് നാളികേരപ്പുറനാണ്. ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് മുന്നിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു. അല്ല റജി, അതിന് പ്രശ്നമുണ്ടാ? ആ നിയമം അത് നിലവിലുള്ളവർക്ക് ഇപ്പോൾ
നിലവിൽ രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇനി വരാൻ പോകുന്നവരുടെ കാര്യത്തിലാണ് ആ നിയമം ബാധകമാകുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. സിറാജ് കോയ, അങ്ങനെ അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. സിറാജ് കോയ, അല്ല റജി പറയട്ടെ, അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എന്ന് കൂടി സിറാജ് കോയ വിശദീകരിക്കട്ടെ. സിറാജ് പറയൂ. റജി സാർ, അംഗൻവാടികള്, സഖാവ് റജി ഞാൻ പറയുന്നത് കേൾക്കൂ, അംഗൻവാടികള്, സ്വകാര്യ കെട്ടിടങ്ങളിലുള്ള അംഗൻവാടികൾ സ്കൂളുകളെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ബിൽഡിങ്ങുകളിലേക്ക്, അതായത് സർക്കാർ സ്കൂളുകൾക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ബിൽഡിങ്ങുകളിലേക്ക് ആ അംഗൻവാടികൾ മാറ്റി സ്ഥാപിക്കാനുണ്ടായത്. അത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ സ്വകാര്യ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. പിന്നെ ഈ പറഞ്ഞ രണ്ട് കുട്ടികൾ കൂടുതൽ മത്സരിക്കാനുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ കൂടിയിട്ടുള്ള ചർച്ചയിലാണ് ഞാൻ പല ഈ മാധ്യമങ്ങളിൽ വരുന്നത് കാണുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഓർഡർ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാത്തതിനെ കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടില്ല പഞ്ചായത്ത് റെഗുലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ നിയമങ്ങൾ വന്നതിൽ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പഞ്ചായത്ത് റെഗുലേഷന്റെ കാര്യത്തിൽ തന്നെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ ഒപ്പീനിയൻ കൊടുക്കാവുന്നതാണ്, ആ ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒപ്പീനിയനിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരായിട്ട് എല്ലാവർക്കും സി പി എമ്മുകാർക്കും കോൺഗ്രസിനും ബി ജെ പിക്കും എല്ലാം അവരുടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. വൈശാഖ്, അങ്ങനെ ഒരു നിയമമുണ്ടോ, അതല്ലെങ്കിൽ അക്കാര്യത്തിൽ പബ്ലിക് ഒപ്പീനിയൻ തേടിയിട്ടുണ്ടോ, എന്തെങ്കിലും ഭേദഗതികൾക്ക് സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ അവരുടെ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റെഗുലേഷൻ അവരുടെ 14 ക്ലോസ് മോഡിഫിക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് പരിപൂർണമായത് നിയമത്തിലോട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അതിൽ പോലും ഈ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. രണ്ട് കുട്ടികളുള്ള ആൾക്കാർക്ക് ഇനി മത്സരിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നിലവിൽ രണ്ട് കുട്ടികൾക്ക് മുകളിലുള്ളവർക്കും ഇനി കുട്ടികൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മത്സരിക്കാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ, ഒരു വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഉത്തരവിന്റെ തുടക്കമെന്ന രീതിയിൽ, അവരുടെ നിർദ്ദേശം എന്ന രീതിയിൽ അത് മുന്നോട്ട് ചോദിക്കട്ടെ. ഈ സമാനമായിട്ട് ഇല്ല, ഞാൻ ചോദിക്കട്ടെ, സമാനമായി ലോക്കൽ ബോഡി ഇലക്ഷനിൽ സമാനമായ നിയമങ്ങൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ട്. പലതവണയും അത് ആർട്ടിക്കിളിന്റെ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് ചൈനയിൽ മാത്രം ഇങ്ങനെ ഒരു കാടൻ നിയമം ഉണ്ടായിരുന്നു ജനസംഖ്യ കൂടുന്നതിന് പേരിൽ. അവിടെ ഇപ്പൊ അത് ലിബറലൈസ് ചെയ്തിരിക്കുകയാണ്. താങ്കൾക്ക് പരിശോധിക്കാം, അതെ റജി പറയട്ടെ, വൈശാഖ് പറയുന്നത് കേൾക്കും. ഞാൻ റജിക്ക് അവസരം നൽകാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. വൈശാഖ് കംപ്ലീറ്റ് ചെയ്യൂ. വളരെ വ്യക്തമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷന് കീഴിലുള്ള ഡയറി ഫാമുകളുടെ കാര്യം മാത്രം സൂചിപ്പിച്ചപ്പോ താങ്കൾ ഞാന് ഇല്ലായ്മ പറയുന്നു പറഞ്ഞു. അവിടുത്തെ നിവാസിയായ ആള് തന്നെ താങ്കൾ പറഞ്ഞ 80,000 പേർക്ക് കൊടുക്കാൻ ഈ രണ്ട് ഫാം മാത്രം പോരാ. അതുകൊണ്ട് പറഞ്ഞതില് 1% പോലും തെറ്റില്ല. അവിടുന്ന് വന്നിരിക്കുന്ന അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും എന്തൊക്കെയുണ്ട് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങള്? വൈസ് പ്രസിഡന്റ് അവിടെ ടൂറിസം പ്രോജക്ട് വരുന്നു എന്നതിനെക്കുറിച്ച് അവിടുത്തെ ജനവാസികൾക്ക് ഗുണമില്ല. ദ്വീപ് മൊത്തം അംബാനിക്ക് കൊടുക്കുക. അല്ല, അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം റജി. നമ്മൾ ഈ വസ്തുതകൾ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ദ്വീപ് മുഴുവൻ അംബാനിക്ക് വിൽക്കാൻ പോവുകയാണ്, അതൊക്കെ ഒരു ആരോപണം മാത്രമല്ലേ? ലക്ഷദ്വീപിലെ ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതുവരെ ഇല്ലാത്തത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരികയാണ്. ആ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നു. പിന്നെ നിങ്ങൾ പറയുന്ന തൊഴിലാളികളുടെ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം, അതിലെനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ലക്ഷദ്വീപിലെ തൊഴിലാളികളെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് പിരിച്ചുവിടേണ്ടി വന്നു. അത് ഈ അടുത്ത കാലത്ത് ഒരു ടൂറിസവും ഒരു ടൂറിസ്റ്റ് പോലും ഈ ഒരു വർഷം ദ്വീപിലേക്ക് വന്നിട്ടില്ല. ഇത് മറ്റേ സഖാവ് റജി, ഇടതുപക്ഷത്തിന് മുതലെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇത്തരം വിവാദപരമായ ഒരു സംഭവങ്ങൾ കാണിച്ചിട്ട് അംബാനിയുടെ തലയിലൊക്കെ എടുത്തു വെച്ചിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട്, അവസരമുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, നടക്കട്ടെ. സിറാജ് എങ്ങനെയാണ് ഇതുപോലത്തെ കാടൻ നിയമങ്ങൾക്ക് അംഗീകാരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നിർഭാഗ്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ ഞാൻ ചോദ്യം ചെയ്തില്ല, അത് ഇവിടെ അവകാശമാണ്. പക്ഷേ
അമിനീദ്വീപിലാണെന്ന് പറഞ്ഞു താങ്കൾ ജീവിക്കുന്നത്. അല്ല, എടുക്കുന്ന റജി എടുക്കുന്ന ഏത് തീരുമാനവും ഏത് നിർദ്ദേശവും നമുക്ക് ചർച്ച ചെയ്യാം, അതിൽ ഭേദഗതികളും ആകാം. പക്ഷെ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനോ വർഗീയ മുതലെടുപ്പിനോ ഉള്ള ഒരു അവസരമാക്കി മാറ്റരുത് എന്നാണ് സിറാജ് കോയ അടക്കമുള്ളവർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. സഖാവ്രജി, ഇത് നിങ്ങൾ പറയുന്ന ഇത് ഞങ്ങൾ ഈ ഇങ്ങനെയുള്ളൊരു കാടൻ നിയമം ഉണ്ടെങ്കിൽ ആ ഒരു നിയമം ഇനി പ്രാബല്യത്തിൽ വന്നാൽ തന്നെ ലക്ഷദ്വീപിലെ ഭാരതീയ ജനതാ പാർട്ടി ഘടകം കേന്ദ്രവുമായിട്ട് ഇടപെട്ടിട്ട് ആ നിയമം ഞങ്ങൾ നിർത്തലാക്കും. ഞങ്ങൾക്കില്ലാത്ത ആശങ്ക എന്തിനാണ് നിങ്ങൾക്ക്? ഞങ്ങളുടെ മറ്റേ ലക്ഷദ്വീപിന്റെ ജനങ്ങളുടെ കാര്യത്തില് ഇവിടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ നിർത്തിവെക്കുക. അത്തരം കാര്യങ്ങളല്ല വാർത്തകൾ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകണം. അത് വ്യാജ വാർത്തകൾക്കുള്ള അവസരമാക്കി മാറ്റരുത്. അത്തരം എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ലക്ഷദ്വീപ് തന്നെ എതിർക്കും എന്ന് ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ മീഡിയ കൺവീനർ കൂടിയായ ശ്രീ സിറാജ് കോയ ഈ ചർച്ചയുടെ അവസാനം സൂചിപ്പിക്കുന്നു. ലക്ഷദ്വീപ് ലക്ഷദ്വീപായി തുടരട്ടെ. ലക്ഷദ്വീപിൻ്റെ മനോഹാരിതയും ലക്ഷദ്വീപിൻ്റെ സാംസ്കാരിക തനത് സ്വഭാവങ്ങളും അതേപടി നിലനിൽക്കട്ടെ. അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ആരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ജനം ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ വൈശാഖ് സദാശിവൻ, ശ്രീ സിറാജ് കോയ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.